നമ്മൾ ദില്ലിയിലേക്ക് പോവുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസംഗത്തിന്റെ സംപ്രേഷണം തടഞ്ഞെന്ന ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും ആരോപണം തള്ളി കാനഡ. അടിസ്ഥാനരഹിതമായ പ്രചാരണമെന്നാണ് വിശദീകരണം. എസ് ജയശങ്കറിന്റെ പ്രസംഗവും അഭിമുഖവും കാനഡയിൽ സംപ്രേഷണം ചെയ്തുവെന്നും ഉള്ളടക്കം ചർച്ചയായെന്നും കാനഡ വ്യക്തമാക്കുന്നു. ബിനുരാജ് ഇരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബിനുരാജ്, പലതരത്തിൽ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര തലത്തിലെ തർക്കങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവാദമാണിത്. എന്താണ് വസ്തുത? സുരേഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ തവണ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണ് ഇക്കാര്യം പുറത്ത് വിട്ടത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഓസ്ട്രേലിയ സന്ദർശന വേളയിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം അവിടെ ഒരു പ്രസംഗവും നടത്തിയിരുന്നു. ഈ ചർച്ചയും അതോടൊപ്പം തന്നെ ഈ പ്രസംഗത്തിൻ്റെയും പ്രസക്ത ഭാഗങ്ങൾ ഓസ്ട്രേലിയ ടുഡേ എന്ന മാധ്യമം കാനഡയിൽ സംപ്രേഷണം ചെയ്യാൻ തയ്യാറെടുത്തിരുന്നു. പക്ഷേ ആ സംപ്രേഷണം കാനഡ തടഞ്ഞു എന്നുള്ള ഗുരുതരമായ ആക്ഷേപമായിരുന്നു അന്ന് അദ്ദേഹം എം ഇ എ വക്താവ് രൺധീർ ജയ്സ്വാൾ ഉന്നയിച്ചത്. അതിനുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ കാനഡ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ സംപ്രേഷണം തടഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ അഭിമുഖവും അതോടൊപ്പം തന്നെ ആ ചർച്ചയും പ്രസംഗവുമൊക്കെ വലിയ രീതിയിൽ കാനഡയിൽ ചർച്ചയാകുകയും ചെയ്തു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, പ്രത്യേകിച്ച് മെറ്റ പോലുള്ള ചില സമൂഹ മാധ്യമ കമ്പനികൾ, ഇത്തരത്തിൽ വാർത്താ സംപ്രേഷണം, വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അവരുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുന്നത് 2023 മുതൽ വിലക്കിയിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള വിലക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ന്യായീകരണമാണ് ഇപ്പോൾ കാനഡയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയ ടുഡേ എന്നുള്ള മാധ്യമവും ഈ നടപടിയെ ശക്തമായി അപലപിച്ചിരുന്നു. ഓസ്ട്രേലിയൻ സർക്കാരും അതുമായി ബന്ധപ്പെട്ടുള്ള നീരസം പ്രകടിപ്പിച്ചിരുന്നു. ഈ സംപ്രേഷണ വേളയിൽ ഈ അഭിമുഖവും അതോടൊപ്പം തന്നെ പ്രസംഗവും ഒക്കെ സംപ്രേഷണം ചെയ്യുന്ന വേളയിൽ ഓസ്ട്രേലിയ ടുഡേ മറ്റ് ഇടങ്ങളിൽ കാനഡയിൽ ഇതിന്റെ സംപ്രേഷണാവകാശം തടഞ്ഞിരുന്നു എന്നും അവർ സ്ക്രോൾ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ കാനഡ മുൻപോട്ട് വയ്ക്കുന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്നുകൂടി ഓസ്ട്രേലിയ ടുഡേ വ്യക്തമാക്കുകയാണ്. ഏതായാലും കാനഡയുടെ ഈ പ്രതികരണത്തോട് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഖലിസ്ഥാൻ തീവ്രവാദി ദല്ല കഴിഞ്ഞ 28-ന് ദല്ലയെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരമുണ്ട്. ഒരു വെടിവയ്പ്പിനിടയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. നിരവധി കൊലപാതക കേസുകളിൽ പ്രതി, അതോടൊപ്പം തന്നെ യു എ പി എ അടക്കമുള്ള കേസുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇതല്ല. പഞ്ചാബ് പോലീസ് അയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇയാളെ 28-ന് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരം അല്ലാതെ ഇപ്പോൾ ഇയാൾ എവിടെയാണ്, ഇന്ത്യക്ക് കൈമാറുമോ, പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇയാളെ കൈമാറണമെന്നുള്ള ആവശ്യം ഇന്ത്യ കാനഡയ്ക്ക് മുമ്പിൽ വെച്ചിരുന്നു, അത്തരത്തിലുള്ള ഒരു വിവരങ്ങളോടും കാനഡ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഏതായാലും ഈ വിഷയത്തിൽ സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ഒടുവിൽ വന്ന വിവാദം ാണ്. ആ വിവാദത്തിൽ കാനഡ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ നയതന്ത്ര ബന്ധം വളരെ ഗുരുതരമായ രീതിയിൽ ഉലയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ വിദ്യാർത്ഥികൾക്ക് വിസ റദ്ദ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുകയാണ്. ശരി, വിശദാംശങ്ങൾ നൽകിയതിന്